ഹൈ സ്റ്റുഡൻസ് ഓൾ ഓഫ് യു വെൽക്കം ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് എബൗട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെനവെർ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചേഴ്സ് ആൻഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട് ദിസ് ഫിനോമിന ഇസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അല്ലേ അതായത് നമ്മളൊരു സോളിനോയിഡും അതുപോലെ ഒരു ഗാൽവനോമീറ്ററും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു മാഗ്നെറ്റ് അതിലൂടെ മൂവ് ചെയ്തപ്പോൾ ഒരു ഇ എം എഫ് ഉണ്ടായി ഈ ഇ എം എഫിന് നമ്മൾ പറയുന്ന പേരായിരുന്നു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഇ എം എഫിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അതുപോലെ അവിടെ ഉണ്ടാകുന്ന കറണ്ടിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ദി ഫാക്ടേഴ്സ് അഫക്റ്റിങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ ആംബ്രോസ് ഫ്ലമിങ് ജോൺ ആംബ്രോസ് ഫ്ലമിങ് സോ ജോൺ ആംബ്രോസ് ഫ്ലമിങ് ഹീ ഡിസ്കവേർഡ് ദാറ്റ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് ഈസ് മാക്സിമം ദി ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് ഈസ് മാക്സിമം Induced EMF is maximum when the motion of conductor is perpendicular to the magnetic field. The induced EMF would be maximum when the motion of conductor is perpendicular to the direction of magnetic field. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാഗ്നറ്റ് പറഞ്ഞിരുന്നു ബാർ മാഗ്നറ്റ് അതുപോലെ ഒരു കണ്ടക്ടർ പറഞ്ഞിരുന്നു ഇവിടെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സോളിനോയിഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് സോളിനോയിഡ് അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ ഒരു സോളിനോയിഡ് ഇതുമായി ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരുന്നു അതുപോലെ ഒരു മാഗ്നെറ്റ് നോർത്ത് പോളും അതുപോലെ സൗത്ത് പോളുള്ള ഒരു ബാർ മാഗ്നെറ്റ് സോ ഹിയർ ഇഫ് ദി കണ്ടക്ടർ മൂവ് ഇൻ ടു ദി സോളിനോയിഡ്

ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവിടെ ഈ ജോൺ ആംബ്രോസ് ഫ്ലമിങ് എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞതെന്താ ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് ഈസ് മാക്സിമം വെൻ ദി മോഷൻ ഓഫ് കണ്ടക്ടർ ഈസ് പെർപെൻറ്റിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഈ കണ്ടക്ടർ എന്ത് ചെയ്യുക മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുക അതല്ലെങ്കിൽ ഈ കണ്ടക്ടർ അടുത്തേക്ക് എന്ത് ചെയ്യുക മാഗ്നറ്റ് മൂവ് ചെയ്യുക എങ്ങനെയും സംഭവിക്കാം ഒന്നില്ലെങ്കിൽ മാഗ്നറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുക എങ്ങനെ മൂവ് ചെയ്യണമെങ്കിലും ഈ ഇതിൻ്റെ മോഷനും അതായത് കണ്ടക്ടറിൻ്റെ മോഷനും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിൽ പെർപെൻറ്റിക്കുലർ ആണെങ്കിൽ അതായത് ഒന്നിന് ആണ് മറ്റേതെന്നുണ്ടെങ്കിൽ ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തായിരിക്കും മാക്സിമം ആയിരിക്കും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നെന്താണ് ഇതിൻ്റെ മോഷൻ കണ്ടക്ടറിൻ്റെ മോഷനും അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇ എം എഫ് മാക്സിമം ആയിരിക്കും ഇത് പറഞ്ഞാണ് ജോൺ ആംബ്രോസ് ഫ്ലമിങ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് വെക്കേണ്ടതാണ് ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പഠിക്കുന്നത് ദാറ്റ് ഈസ് ദി റിലേഷൻ കണക്ടിങ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ നമ്മൾ ഇതാ ചുരുക്കിയിട്ട് ഇ എം ഐ എന്ന് പറയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ അവിടെ എന്തൊക്കെയുണ്ട് ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ എന്തുണ്ട് കണ്ടക്ടറിൻ്റെ ഒരു മോഷൻ ഉണ്ട് ഇത് മൂന്ന് തമ്മിൽ അതായത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ഈ മൂന്ന് കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ നമ്മൾ പഠിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും ഫ്ലെമിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഓക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂൾ ആണ് ദാറ്റ് ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരുന്നു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിങ്സ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഇൻ ദിസ് റൂൾ ഓൾസോ വി കൺസിഡർ ത്രീ ഫിംഗേഴ്സ് ദി first finger is middle finger middle finger and the second finger is forefinger forefinger and third finger is our thumb okay so in our second chapter we discussed about fleming's left hand rule in this rule also we discussed the

is represent the direction of motion of conductor it represent direction of motion of conductor in the second chapter we represent the thumb is the direction of force direction of force when ഓർ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ഒരു ഫോഴ്സ് അപ്ലൈ അപ്ലൈതാലാണ് മൂവ് ചെയ്യുക അല്ലേ അപ്പോൾ രണ്ട് ഏകദേശം സെയിം തന്നെയാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കിട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ആണ് ആൻഡ് ദി ഫോർ ഫിംഗർ വിച്ച് റെപ്രസെൻറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ വിച്ച് റെപ്രസെൻറ്റ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്നാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത് ഇവിടെയും കറൻറ്റ് ആണ് എന്നാൽ കറൻറ്റ് പോലെ തന്നെയാണ് എന്ത് കറണ്ട് ഉണ്ടാവാൻ കാരണമാണെന്ത് ഇ എം എഫ് ഇ എം എഫ് ഉണ്ടാകുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കറണ്ട് തന്നെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസിഡ് ഇ എം എഫ് ഓർ കറൻറ്റ് സോ ദീസ് ത്രീ ഫിംഗേഴ്സ് ഇൻ അവർ റൈറ്റ് ഹാൻഡ് വി ഹോൾഡ് ദീസ് ത്രീ ഫിംഗേഴ്സ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത് അതേപോലെ തന്നെ ഇവിടെ തേർഡ് ചാപ്റ്ററിൽ റൈറ്റ് ഹാൻഡ് ആണ് എടുക്കുന്നത് അപ്പോൾ സ്ട്രെച്ച് യുവർ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് വിച്ച് ആർ മ്യൂച്വലി പെർപെൻറ്റിക്കുലർ അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ വലത് കയ്യിലെ ഫോർ ഫിംഗർ ചൂണ്ടുവിരൽ അതുപോലെ മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞാൽ നടുവിരൽ ആൻഡ് തമ്പ് തള്ളവിരൽ ഇത് മൂന്ന് എന്ത് ചെയ്യുക വിച്ച് ഹോൾഡ്സ് മ്യൂച്വലി പെർപെൻറ്റിക്കുലർ പരസ്പരം എന്ത് ചെയ്യുക പെർപെൻറ്റിക്കുലർ ആയിട്ട് പിടിക്കുക ഓക്കെ ആദ്യം നമ്മളിങ്ങനെ പിടിക്കുക അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡോ ആണ് പറയുന്നത് ഹോൾഡ് യുവർ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തംപ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ് മ്യൂച്വലി പെർപ്പെൻറ്റിക്കുലർ സപ്പോസ് ദി മിഡിൽ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ വിച്ച് റെപ്രസെന്റ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൂന്ന് ഫിംഗേഴ്സ് പിടിച്ചു ഇനി നമ്മൾ ഇവിടെ നമ്മൾക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ എന്താണ് ഉണ്ടാകുന്ന ഒരു ഇ എം എഫ് ആണ് ഉണ്ടാകുന്നു അല്ലേ അപ്പോൾ ഒരു ഇ എം എഫ് ഉണ്ടാവുന്നുണ്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇതിൻ്റെ ഡയറക്ഷൻ ആണ് നമ്മൾക്ക് അറിയേണ്ടത് സോ ഓൾറെഡി വി നോ ദാറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഫോർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ നമ്മൾ ഇതാ ഒരു സോളിനോയിഡ് ഈ സോളിനോയിഡിന് ഒരു ഗാൽവനോമീറ്റർ ഒരു മാഗ്നറ്റ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൌത്ത് അപ്പോൾ മാഗ്നറ്റിക് ഫീൽ ഡയറക്ഷൻ നമ്മൾക്ക് അറിയാം ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ഈ കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് കരുതി അപ്പോൾ കണ്ടക്ടറിൻ്റെ ഡയ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ അറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയാം അങ്ങനെയാണെങ്കിൽ വേണ്ടാവുന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും അതിനാണ് നമ്മൾ ഈ റൂള് പറയുന്നത് സോ ഹോൾഡ് യുവർ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തം വിച്ച് ആർ മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ഇഫ് തം റെപ്രസെൻ്റ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ

ഇറ്റ് വിൽ സോറി അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിഡിൽ ഫിംഗർ എന്തായിരിക്കും വിച്ച് റെപ്രസെൻ്റ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ തമ്പിനെയാണ് പറഞ്ഞിരുന്നത് അല്ലേ തമ്പ് വിൽ റെപ്രസെൻറ്റ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ഓർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അതിന് പകരം ഇവിടെ നമ്മൾ തമ്പ് തമ്പിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം അതായത് തമ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ വി നോ ദാറ്റ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ആൻഡ് ഡയറക്ഷൻ ഓഫ്

അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ മാറിപ്പോകരുത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്തിന് യൂസ് ചെയ്യുന്നതാണ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം എന്താണ് ഫ്ലെമിങ്സ് സ്റ്റേറ്റ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഹോൾഡ് യുവർ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് വിച്ച് ആർ മ്യൂച്വലി പെർപെൻറ്റിക്കുലർ

Now we are going to two simple activities. The first activity is take a cell or a battery and which is connected to a galvanometer and a switch. So here we connected a galvanometer with a cell. ത്രൂ എ സ്വിച്ച് ഇവിടെ നമ്മൾ എന്താ ചെയ്തത് ഒരു സെല്ലെടുത്തത് സെല്ലിന് പോസിറ്റീവും അതുപോലെ നെഗറ്റീവും ടെർമിനൽ ഉണ്ടായിരിക്കും അല്ലേ ഇനി ഇവിടെ സിമ്പിൾ ആക്റ്റീവ് വളരെ സിമ്പിൾ സർക്യൂട്ടാണ് നൗ സ്വിച്ച് ഓൺ ദി സർക്യൂട്ട് സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കാരണം സ്വിച്ച് ഓൺ ചെയ്യുക ദെൻ ദി കറണ്ട് വിൽ പാസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് എന്ത് ചെയ്യും ഈ സെല്ലിൽ നിന്ന് പോസിറ്റീവിലൂടെ നെഗറ്റീവിലേക്ക് പാസ് ചെയ്യും അത് നമ്മൾക്കറിയാം കറണ്ടിൻ്റെ ഡയറക്ഷൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും ഇസ് ഡിഫ്ലക്ഷൻ വിൽ ബി ഇൻ വൺ ഡയറക്ഷൻ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഒരൊറ്റ ആയിരിക്കും കാരണം കറണ്ട് സെയിം ഡയറക്ഷനിലാണ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് കറൻ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല അപ്പോൾ ഇവിടെ ഗാൽവിനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷനും ഒരൊറ്റ സൈഡിലേക്കായിരിക്കും ഇങ്ങനെയുള്ള കറണ്ടിനെ പറയുന്നതാണ് ഡയറക്റ്റ് കറണ്ട് ദി കറൻ്റ് വിച്ച് ഫ്ലോസ്

സ്റ്റഡിഡ് ദ വെൻ എ ഗാൽവിനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു എ സോളിനോയിഡ് ആൻഡ് മൂവ് എ മാഗ്നെറ്റ് ഓർ ഇൻസേർട്ട് എ മാഗ്നെറ്റ് ഇൻ ടു ദി സോളിനോയിഡ് ആൻഡ് ടേക്ക് എവേ ഫ്രം ദി സോളിനോയിഡ് ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിൽ എന്താ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഈ ആക്ടിവിറ്റി ഒരു സോളിനോയിഡ് ഒരു ഗാൽവിനോമീറ്ററുമായി കണക്ട് ചെയ്തു ഇനി ഒരു മാഗ്നെറ്റ് വെൻ വി ഇൻസേർട്ട് ദി മാഗ്നറ്റ് ഇൻ ടു ദി സോളിനോയിഡ് ദി ഗാൽവിനോമീറ്റർ വിൽ റിഫ്ലക്ട് ഇൻ വൺ ഡയറക്ഷൻ

ൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ എസി അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദി കറൻറ്റ് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ദി കറൻറ്റ് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇൻറ്റർവൽ ഓഫ് ടൈം ഇസ് നോൺ ആസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ക്രമമായ ഇടവേളകളിൽ ഡയറക്ഷന് ചേഞ്ച് ചെയ്യുക അല്ലേ മാഗ്നറ്റ് അങ്ങോട്ട് പോകുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മാഗ്നറ്റ് പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള കറണ്ടിനെ പറയുന്നതാണ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കറണ്ട് എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറൻ്റ് ആണ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിന് എക്സാമ്പിളാണ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് സൈക്കിൾ ഡയനാമോ സൈക്കിളിൻ്റെ ഡയനാമോ അതേപോലെ ഇൻ ദി ബിഗിനിങ് ഓഫ് അവർ ചാപ്റ്റർ വി ഡിസ്കസ്ഡ് എബൌട്ട് എ മെഷീൻ ദാറ്റ് ഈസ് ജനറേറ്റർ ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഓൾട്ടർനേറ്റിംഗ് കറൻ്റാണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറൻ്റാണ് ഓക്കെ അത് പവർ സ്റ്റേഷനിൽ നിന്ന് ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻ്റാണ് ഇനി ഡയറക്ട് കറൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താ നമ്മുടെ സെല്ല് ബാറ്ററി അല്ലേ മൊബൈൽ ബാറ്ററി അല്ലെങ്കിൽ ഡ്രൈസെല്ല് ഇതൊക്കെ എന്താണ് ഡയറക്റ്റ് കറൻറ്റാണ് അതായത് ആ കറൻ്റ് എന്താണ് വിച്ച് ഫ്ലോസ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഒറ്റ ഡയറക്ഷനിന്ന് ഫ്ലോ ചെയ്യുന്ന കറൻറ്റാണെന്ത് ഡയറക്റ്റ് കറൻറ്റ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം എക്സാമിന് ചോദിക്കാറുണ്ട് റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ സി ആൻഡ് ഡി സി എ സിയും ഡി സിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനും ചോദിക്കും അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയേണ്ട കാര്യം ഒന്നെന്താണ് വി dc which flows in one direction and ac which changes its direction at a regular interval of time